എസ് എസ് സി ജി വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സെറ്റ് എക്സാമിൻ്റെ റിസൾട്ടിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളുകളാണ്. സെറ്റ് എക്സാമിൻ്റെ റെക്ടിഫൈഡ് കീ ഇന്നലെ വന്നു, പലരും ചെക്ക് ചെയ്ത് കാണും. നമുക്കറിയാം സെറ്റ് എക്സാമിൻ്റെ റെക്ടിഫൈഡ് കീ കണ്ടാൽ തന്നെ അറിയാം നമുക്ക് സെറ്റ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതിൽ ഇപ്പോൾ തന്നെ തീരുമാനമായി കാണും. പലരും ഒന്നുകിൽ ടെൻഷനിലായിരിക്കും, അല്ലെങ്കിൽ പലരും സന്തോഷത്തിലായിരിക്കും. കാരണം ഒന്നോ രണ്ടോ മാർക്ക് കൂടിയവരുണ്ടാവും, അല്ലെങ്കിൽ റെക്ടിഫൈഡ് കീ വന്നതോടുകൂടിയിട്ട് മാർക്ക് കുറഞ്ഞവരുണ്ടാവും. എന്തു തന്നെ ആയാലും നിങ്ങൾ കിട്ടാത്തവർ ഒരു കാരണവശാലും വിഷമിക്കേണ്ട. കാരണം ഇനിയും അടുത്ത ഒരു ജൂൺ ആകുമ്പോഴേക്ക് നമുക്ക് എക്സാം വരും. അപ്പോൾ ആ ഒരു എക്സാമിലെങ്കിലും ക്വാളിഫൈ ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ സെറ്റ് എക്സാം പാസ്സായ ആളുകളോട്, പാസ്സായി എന്ന് പറയുമ്പോൾ അതായത് റെക്ടിഫൈ കീ വന്നതോടുകൂടിയിട്ട് നമുക്കറിയാമല്ലോ എങ്ങനെയാണ് മാർക്കും കാര്യങ്ങളും എന്നൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ അവർ റിസൾട്ടിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളുകളാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൽ ബി എസ്സിൽ വിളിച്ച് അന്വേഷിക്കാമെന്ന്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇന്നും എൽ ബി എസ്സിൽ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് റിസൾട്ട് വരുന്നത് എന്ന്. അപ്പോൾ അവർ പറഞ്ഞത് ഇന്ന് റിസൾട്ട് ഉണ്ടാവുമോ എന്നാണ് അവരടുത്ത് ചോദിച്ചത്. അപ്പോൾ പറഞ്ഞു ഇന്ന് എന്തായാലും റിസൾട്ട് ഉണ്ടാവില്ല, ഒന്നുകിൽ നാളെയോ മറ്റന്നാളോ തീർച്ചയായിട്ടും റിസൾട്ട് വരും എന്നാണ് അവർ പറഞ്ഞത്. അതായത് വിത്തിൻ 2 ഡേയ്സ് നമ്മുടെ റിസൾട്ട്, സെറ്റ് എക്സാമിൻ്റെ റിസൾട്ട് വരും. സോ നിങ്ങൾ വെയിറ്റ് ചെയ്യുക, 2 ദിവസത്തിനുള്ളിൽ നമുക്ക് റിസൾട്ട് പ്രതീക്ഷിക്കാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. സോ 2 ദിവസത്തിനുള്ളിൽ റിസൾട്ട് വരും. അപ്പോൾ അതുപോലെ തന്നെ ഈ പാസ്സായ ആളുകൾ നെക്സ്റ്റ് ചെയ്യാനുള്ളത് സെറ്റ് എക്സാമിൻ്റെ സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതുപോലെ എങ്ങനെയാണ് റിസൾട്ട് നോക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നു വിചാരിക്കുന്നു. അതുപോലെ സെറ്റ് എക്സാമിൻ്റെ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പക്ഷേ പലർക്കും സെറ്റ് എക്സാമിൻ്റെ ചാനലിൽ കൂടുതൽ വീഡിയോ ചെയ്ത് വെച്ച് അറിയില്ലായിരിക്കും. കാരണം നമ്മൾ കേട്ടിട്ട് വെരിഫിക്കേഷന് പോകുന്ന പോലെയല്ല, നമ്മൾ എന്താണ് പോസ്റ്റ് വഴിയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അയച്ചു കൊടുക്കുന്നത്. ഒരുപാട് കോപ്പിയും ഡോക്യുമെന്റ്സും കാര്യങ്ങളും അപ്ലൈ ചെയ്യുന്നതിന് ആവശ്യമാണ്. നിങ്ങൾ ഒ ബി സി ക്കാരാണെങ്കിൽ അല്ലെങ്കിൽ എസ് സി എസ് ടിക്കാരാണെങ്കിൽ അതിന് നിങ്ങൾ മറ്റ് രേഖകൾ അത് തെളിയിക്കുന്നതിനുള്ള രേഖകളൊക്കെ അവർക്ക് കൊടുക്കേണ്ടതുണ്ട്. നമ്മുടെ ബി എഡ് ആണെങ്കിൽ ബി എഡിന് പ്രൊഫഷണൽ ആയാലും കുഴപ്പമില്ല, പോസ്റ്റ് വഴിയായിട്ട് കോപ്പി എടുത്ത് കൊടുത്താലും മതി. ഒറിജിനൽ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, നമുക്ക് പ്രൊഫഷണൽ വെച്ചിട്ട് ചെയ്യാം. അതുപോലെ നമ്മൾ പോസ്റ്റ് വഴി അയച്ചു കൊടുക്കുകയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഏതൊക്കെ ഡോക്യുമെന്റ്സ് വേണം, എങ്ങനെയാണ് ഇതിന് അപ്ലൈ ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് അതിന് ആവശ്യം, അതിന് ഓൺലൈൻ ആയിട്ടൊരു ഫോം ആദ്യം ഡൗൺലോഡ് ചെയ്ത് എടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാനുള്ള ഫോം അത് നമ്മൾ എക്സാമിന്റെ എൽ ബി എസിന്റെ സൈറ്റിൽ കിട്ടും. എനിക്ക് തോന്നുന്നു ഈ ഒരു അതായത് റിസൾട്ട് വന്നതിന് ശേഷം, റിസൾട്ട് വന്ന് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ അത് ആ ഒരു ലിങ്ക് ഓപ്പൺ ആവുന്ന വിചാരിക്കും. കാരണം റിസൾട്ട് വന്ന അന്നേ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല, അതിന് കുറച്ച് സമയമെടുക്കും ആ ഒരു ലിങ്ക് ഓപ്പൺ ആയി വരാൻ. അതായത് നമുക്ക് എക്സാമിന്റെ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഓപ്പൺ ആയി വരാൻ കുറച്ച് സമയമെടുക്കും. അതിന് കയറിയിട്ട് ആ ഒരു ഫോം ഡൗൺലോഡ് ചെയ്യാം. പലപ്പോഴും ഫോണില് അത് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ആ ഒരു ഫോം ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ എല്ലാവരും അക്ഷയ സെന്ററിലോ മറ്റോ പോയിട്ട് അത് ഡൗൺലോഡ് ചെയ്ത് എടുക്കുക. അതുപോലെ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ വീഡിയോയിലുള്ള സർട്ടിഫിക്കറ്റിന്റെ കാര്യങ്ങളൊക്കെ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാം, അവർക്ക് അയച്ചു കൊടുക്കണം. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അതുപോലെ നിങ്ങളുടെ ആരെങ്കിലും എൽ പി യു പിക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ സിലബസ് വൈസുള്ള ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, വിത്ത് പി പി ടി പ്രസൻറ്റ് ചെയ്തിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. അതുപോലെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം, നിങ്ങൾക്ക് നോട്ട്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും.